നമസ്കാരം എല്ലാവർക്കും. ഞാൻ അബ്ദുറഹീം ഉർപ്പള്ളി, ഉർപ്പള്ളി ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഉർപ്പള്ളിയുടെ ചരിത്രങ്ങളും ഉർപ്പള്ളിയുടെ കഥകളും ഉർപ്പള്ളിയുടെ ഓരോ സ്പന്ദനങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന എൻ്റെ ദൗത്യം ഇവിടെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഉർപ്പള്ളി എന്ന പേര് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്, അത് ഉർപ്പള്ളി ബോളിയാണ്. ഉർപ്പള്ളി ബോളി എന്ന് പറയുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, അതായത് ഏകദേശം 80 കാലഘട്ടങ്ങൾക്ക് മുമ്പ് തന്നെ ഉർപ്പള്ളിയിൽ വോളിബോൾ ഉണ്ടായിരുന്നു എന്ന് അനുഭവസ്ഥർ എനിക്ക് ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉർപ്പള്ളി വോളിക്ക് ഒരുപാട് പാരമ്പര്യമുണ്ട്. പണ്ട് കാലങ്ങളിലെ തുടർന്നു പോകുന്ന ഒരു കായിക, ഉർപ്പള്ളിയുടെ കായിക മാമാങ്കമാണ് ഉർപ്പള്ളി വോളി. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ചരിത്രം. ഇന്നും ഉർപ്പള്ളി വോളിയുണ്ട്. വൈകുന്നേരങ്ങളിൽ ഞങ്ങളും പോയി വോളിബോൾ കളിക്കാറുണ്ട്. ഉർപ്പള്ളിയെ വോളിയെക്കുറിച്ച് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ നാഷണൽ ലെവലിലുള്ള പ്ലെയേഴ്സും കേരള സ്റ്റേറ്റ് ലെവലിലുള്ള പ്ലെയേഴ്സും ജില്ലാ തലത്തിലുള്ള പ്ലെയേഴ്സൊക്കെ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഞാൻ ഇന്ന് ടാസ് കമൽ എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കമൽ സാറിൻ്റെ കൂടെയാണ്. കമൽ സാറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും മറ്റും കമൽ സാറിനോട് നമുക്ക് നേരിട്ട് ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ ഉർപ്പള്ളിയുമായുള്ള എക്സ്പീരിയൻസ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമായി കമൽ സാറിനെ ഈ ഒരു വീഡിയോയിലേക്ക് തിരഞ്ഞെടുത്തത്. മറ്റൊരു കാര്യം, ഡിയേഴ്സ്, എൻ്റെ പിന്നിൽ കാണുന്നത് ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ എല്ലയല്ല, ഇതെൻ്റെ സ്വന്തം നാടായ എൻ്റെ ഉർപ്പള്ളിയാണ്. എൻ്റെ ഉർപ്പള്ളിയുടെ മനോഹാരിതയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉർപ്പള്ളിയുടെ ആ ഒരു പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം, അത് പറയാതിരിക്കാൻ വയ്യ. അത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായും. നമുക്ക് കമൽ സാറിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ടാസ്ക് മക്രീരിയുടെ വോളി ടീമിൻ്റെ നെടുന്തൂണും ഇതിൻ്റെ സ്ഥാപകരിൽ ഒരാളും എൻ്റെ എല്ലാമെല്ലാമായ കമൽ മാഷിൻ്റെ കൂടെയാണ്. ഈ കമൽ മാഷിന് നമ്മുടെ ഉർപ്പള്ളിയുമായിട്ട് അവേദ്യമായ ബന്ധമുണ്ട്, ഒരു ആത്മബന്ധമുണ്ട്. അപ്പോൾ ഉർപ്പള്ളിയിൽ ഒരുപാട് തവണ വരികയും ഉർപ്പള്ളിക്ക് വേണ്ടിയിട്ട് കമൽ മാഷി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കമൽ മാഷിനോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്താണ് മാഷെ, സുഖം? സുഖം. ഓക്കെ മാഷ്, സത്യത്തിൽ മാഷ് എന്ന് വിളിക്കുന്നത് മാഷ് സ്കൂൾ അധ്യാപകനായതുകൊണ്ടാണോ അതോ? അതെ അതെ, ഞാൻ സിനിമയാ വിദ്യാലയയിലെ കായിക അധ്യാപകനായിരുന്നു മാർച്ച് 31 വരെ. ഓക്കെ. പിന്നെ സ്പോർട്സിൻ്റെ മാഷ് തന്നെയാണ്, സ്പോർട്സിൻ്റെ മാഷ് തന്നെയാണ്. അതുകൊണ്ട് അതിജീവിതത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ് കളി. അത് എൻ്റെ അച്ഛൻ്റെ ഒരു ഇതായിരുന്നു, കാരണം കളിക്കാരനാവുക. അപ്പോൾ വോളിബോള് എന്നെ യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ മാഷിൻ്റെ ചെറുപ്പകാലത്ത് മുതലേ ഈ വോളിബോളായിട്ടുള്ള ടച്ച് ഉണ്ട്. ഓക്കെ. പഠിക്കുന്ന സമയത്തൊക്കെ ആറാം ക്ലാസ് മുതൽ നമ്മൾ. മാഷിൻ്റെ വിദ്യാഭ്യാസം എവിടെയായിരുന്നു? ഞാൻ തലശ്ശേരി ഹൈസ്കൂളാണ് പഠിച്ചത്. നാട്ടിൽ 7 ക്ലാസ് വരെ നമ്മൾ സങ്കരേ ക്ലാസ് സ്കൂളിൽ നിന്ന് മക്കളേരി. ഓക്കെ. പിന്നെ തലശ്ശേരി ഹൈസ്കൂൾ, പിന്നീട് 5 വർഷം റണ്ണം കോളേജ്. ഓക്കെ. ചെറുപ്പകാലത്ത് തന്നെ മാഷ് ഈ വോളിബോൾ ആയിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പോർട്സിൽ താല്പര്യം? എല്ലാ എല്ലാ സ്പോർട്സ് എല്ലാം ഉണ്ടായിരുന്നു, ഓട്ടം, ചാട്ടം, ലോങ് ജമ്പ്, അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അതിൽ നിന്ന് ഒന്നിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തെടുത്തു. അത് നമ്മുടെ നാടിൻ്റെ കളിയായത് വോളിബോളാണ്. പിന്നീട് എല്ലാം ഒഴിവാക്കി വോളിബോളിന് വേണ്ടി മാത്രമായി, എല്ലാം വോളിബോളിന് വേണ്ടി മാത്രമായി. മാഷിൻ്റെ വോളിബോൾ ചരിത്രം വളരെ വിചിത്രമാണ്. കാരണം സ്വന്തം പ്രോപ്പർട്ടി തന്നെ ഒരു നാടിന് വേണ്ടി സമർപ്പിച്ച ഒരു കായികാധ്യാപകരാണ് മുന്നിലുള്ളത്. പിന്നീട് ഈ
ശരിക്കും ഈ വോളിബോളിന്റെ അധ്യാപനത്തിലേക്ക് കടക്കുന്നത് എപ്പോഴാണ്? 93-ലാണ് ഞാൻ NAC എന്ന്. അതിന് മുന്നേ തന്നെ ഞങ്ങൾ നാട്ടിൽ ഞങ്ങളുടെ ടീം ഞങ്ങൾ ഇതിന് ശേഷം വളരാനുണ്ടാവുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും പരിശീലനം കൊടുക്കുമായിരുന്നു സിനിമയുടെ. അതിന്റെ ഇടയിലാണ് ഞാൻ കായികാധ്യാപകനായതിനു ശേഷമാണ് NAC ചെയ്യാൻ പോകുന്നത്. 89-ൽ സ്കൂളിൽ ജോയിൻ ചെയ്താണ്, 93-ൽ NAC ചെയ്യാൻ പോയി. അതിനുശേഷം പിന്നെ രണ്ടും ഒരുമിച്ച് കൊണ്ടു. ഇപ്പൊ ഈ മക്രേരിയും ഊർപ്പള്ളിയും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല, ചെറിയ കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള ഒരു ഗ്രാമങ്ങളാണ് രണ്ട് ഗ്രാമങ്ങൾ. മക്രേരിയുടെ പേര് എവിടെ പറഞ്ഞാലും അവിടെ മാഷിന്റെ പേര് കൂടി കൂടിച്ചേർക്കേണ്ടി വരും. കാരണം അത്രമാത്രം ഈ ദാണുവായിട്ട് ആത്മബന്ധമുള്ള ഒരു വ്യക്തിത്വമാണ് മാഷിൻ്റെത്. ഒരുപാട് ഈ ഒരു നാടിന് വേണ്ടിയിട്ട് ഒരുപാട് പിന്നെ ഒരുപാട് സമ്മാനങ്ങളും ഒരുപാട് ട്രോഫികളും ഒരുപാട് അവാർഡുകളും മാഷ് നേടിക്കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മാഷ് തന്നെ പറയും. ഏതായാലും നമുക്ക് നമ്മുടെ വിഷയം മാഷും ഊർപ്പള്ളിയും തമ്മിലുള്ള ബന്ധമാണ്. മാഷിന് ഊർപ്പള്ളിയെ കുറിച്ച് എന്താണ് പറയുന്നത്? ഊർപ്പള്ളി ഞങ്ങളെ വെറുമ്പം മക്രേരി പോലെ തന്നെ നമുക്ക് ഒന്നാമത് വളരെ പ്രകൃതി മനോഹരമായ ഒരു ശാന്തസുന്ദരമായ സ്ഥലമാണ്. പുഴയും വയലും അതിനോട് ചേർന്നിട്ട് കളിക്കാനുള്ള സ്ഥലം, കളിക്കാനുള്ള സ്ഥലങ്ങളൊന്നും ആദ്യം ഊർപ്പള്ളി ശരിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീട് എന്താ പറയണ്ടേ, അവിടെയുള്ള ചെറുപ്പക്കാരെ കുറച്ച് കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് അവിടെ ഇങ്ങനെ ഓരോ സ്ഥലം അവർക്ക് എങ്ങനെയല്ലോ കഷ്ടപ്പെട്ടവർ ഇപ്പോൾ ഒരു സ്വന്തം സ്ഥലം എന്ന് പറയാനുള്ള രീതിയിൽ ഒരു സ്ഥലം അവർക്ക് കളിക്കാൻ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്ഥലങ്ങൾ അങ്ങോട്ട് മാറി മാറി കളിച്ചിരുന്നു. എന്റെ ചെറുപ്പത്തിലെ ഞാൻ ഊർപ്പള്ളി വോളി കാണുന്നുണ്ട്. കാരണം എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഊർപ്പള്ളിയിൽ വോളിയുണ്ട്. സത്യത്തിൽ മാഷ് ഈ ഊർപ്പള്ളിയായിട്ട് ബന്ധം തുടങ്ങുന്നത് ഏത് വർഷം? 1990 ഞാൻ NAC ചെയ്ത് വന്നതിന് ശേഷം ഉടൻ കുറച്ച് സ്ഥലങ്ങളിൽ ക്യാമ്പ് ആ ഫ്രഷായി വന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് ക്യാമ്പുകൾ നടത്തിയിരുന്നു. സ്റ്റാർട്ടിങ് അപ്പോൾ അവിടെ അതിൽ പാതിരിയാട് ഹൈസ്കൂൾ വെച്ച് നടന്നൊരു ക്യാമ്പിലാണ് ഊർപ്പള്ളിയിൽ നിന്ന് കുറച്ച് കുട്ടികൾ വരുന്നത്. അതിൽ ഒരാൾ പ്രത്യേകം പേരെടുത്ത് പറയുന്നത് കാരണം ഷമീർ, അന്ന് ഷമീർ ഊർപ്പള്ളി ഷമീർ അല്ല വെറും ഷമീർ. അപ്പോൾ ഒന്നുമില്ല, പഠിക്കുന്ന ഷമീർ, അതെ പഠിക്കുന്ന ആ സമയമാണ്. പക്ഷെ ഞാൻ അന്ന് തന്നെ നോട്ട് ചെയ്ത് വെച്ചൊരു കുട്ടിയായിരുന്നു അന്ന്. കാരണം വെച്ചാല് എപ്പോഴും വളരെ കൃത്യമായിട്ട് വരും, ഓർമ്മിച്ച് പിടിച്ച് എല്ലാ കാര്യങ്ങളും ചോദിക്കും, സംശയങ്ങൾ ചോദിക്കും. അപ്പോൾ അത് നമ്മളെ മനസ്സിലും തട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഉൾപ്പള്ളിയിലുള്ള ആൾക്കാർ കുറച്ചുപേര് ഇങ്ങനെ ഈ ക്യാമ്പിൻ്റെ ഇത് വെച്ചിട്ട് ഉൾപ്പള്ളിയിലേക്ക് ക്യാമ്പ് വെക്കണം. അങ്ങനെ അത് അവിടെ എന്ന് വെച്ചാൽ മുന്നേ തന്നെ നമ്മൾ മറ്റുള്ള എല്ലാ കണ്ണൂർ ജില്ലയിൽ മറ്റേത് പഞ്ചായത്തിനേക്കാളും കുറച്ച് നല്ല ഉഷാറായിട്ട് ഈ സ്പോർട്സിനും പ്രത്യേകിച്ച് വോളിബോളിനും, വോളിബോൾ മാത്രമല്ല സ്പോർട്സ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു പ്രത്യേക ഫണ്ടേ അവർ ഫണ്ട് നീക്കി വെക്കും. അതിന് അത് നല്ല രീതിയിൽ നീക്കി വെക്കുക മാത്രമല്ല ആ ഫണ്ട് ഭംഗിയായിട്ട് വിനിയോഗിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിന് പിന്നിൽ കുറെ ആൾക്കാർ എന്റെ നല്ലോണം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ ആ ഒരു താല്പര്യം കാണുമ്പോൾ നമുക്കും അതിനോട് കുറച്ച് കൂടും, കാരണം നമുക്കും അത് കുറച്ച് ഇതായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്, മാത്രമല്ല മറ്റുള്ള ഞാനൊക്കെ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഉള്ള കുട്ടികൾ എന്താണോ അവരെ വെച്ചിട്ട് മാക്സിമം അവർക്ക് പരിശീലനം കൊടുക്കാന്നുള്ളത്, എന്നിട്ട് അവരെ നന്നാക്കുന്നുള്ളത്. അല്ലാതെ നമ്മളൊരു സെലക്ട് ചെയ്ത് വെച്ച കുട്ടികളെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ഇതുവരെ പരിശീലനം നടത്തിയിട്ടില്ല. അവിടെ എന്താണോ നമുക്കുള്ളത് നാട്ടിലുള്ളത് അത് വെച്ചിട്ട് അവരെ നന്നാക്കിയെടുക്കുക, അതാണ് നമ്മൾ ആ ഇമ്പ്രൂവ്മെന്റിന്റെ അളവുകോലും അതാണ്. അല്ലാണ്ട് നമ്മളിപ്പോ മറ്റേ സ്പോർട്സ് ഹോസ്റ്റലെ സെലക്ഷൻ പോലെ എല്ലാ ഇതും ഉള്ള സ്റ്റെപ്പ് കൊണ്ടുവന്നിട്ട് അതിനെ ചെയ്യാറില്ല, ചെയ്യലല്ല, നമുക്കത് കിട്ടുകയും ചെയ്യില്ല. പക്ഷെ ഊർപ്പിളെ സംബന്ധിച്ച് എനിക്കിപ്പോ പറയാനുള്ളതെന്ന് വെച്ചാല് അവിടെയുള്ള കുട്ടികളെല്ലാം നല്ല സൈസ് എന്ന് വെച്ചാൽ വോളിബോളിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ് ഉള്ള കുട്ടികളാണ്. പക്ഷെ അവരെ കുറെ കാലമായിട്ട് എന്ന് വെച്ചാൽ അവര് പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് തോന്നുന്നു ഇപ്പം കുറച്ചതിന് അങ്ങനെ ഒരു ഇത് നടക്കുന്നുണ്ട് കാര്യമായിട്ട്. കാരണം വെച്ചാൽ ഈ കുട്ടികളെ ലക്ഷ്യം എന്താണെന്നുള്ളത് കണ്ടെത്തി അതിലേക്ക് കൊണ്ടുവരാൻ, അതാണിപ്പോൾ അതിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കുന്നത്. കാരണം ആ കുട്ടികളെ ഒരു ഒരു ലൈനിലേക്ക് ഒരു ഇതിലേക്ക് കൊണ്ടുവരാന്നുള്ളു. കാരണം ഇന്നത്തെ കാലത്ത് മുമ്പത്തെ പോലെ മുമ്പ് നമ്മളുള്ള സമയത്തൊന്നും നമ്മളൊരു കളി കാണാൻ വൈകുന്നേരം കളിക്കും, അതന്നെയാണ് ഏറ്റവും വലിയ വിനോദം. ഇന്നതല്ല, ഇന്നല്ല ബാക്കി എല്ലാ സമയവും കഴിഞ്ഞിട്ട് എന്താണോ പിന്നെ ബാക്കി കിട്ടുന്നത്, ആ സമയത്ത് കളിക്കുന്നതിനെ കളിക്കും, അല്ലെങ്കിൽ കളി കാണും, അതും ടിവിന്റെ മുമ്പിലാവുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ കാണും. കാരണം ഇല്ലെങ്കിൽ വിരലിന്റെ അറ്റത്ത് വെച്ചിട്ടുള്ള പരിപാടികളെല്ലാം. അപ്പൊ അത് മാറ്റിയെടുക്കുക. ഞാനിപ്പോ ചുരുങ്ങിയത് വൈകുന്നേരം 1-3 മണിക്കൂർ, രാവിലെ 1.5 മണിക്കൂർ, 2 മണിക്കൂർ കുട്ടികളെ നമ്മളെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്ര സമയം അവരെ കയ്യിൽ നിന്ന് പോണ ദൂരെയാണ്. അതൊരു വലിയ ആശ്വാസമാണ്. ഇപ്പൊ ഈ നമ്മുടെ കായിക ഇതിന്റെ ഇടയിൽ ഫോൺ വലിയൊരു വില്ലനാണ്. വില്ലനാണ് ശരിക്കും, ശരിയായിട്ടുള്ള ആവശ്യമാണ് സാധനം. ഫോണ് വേണ്ടെന്ന് ഒരിക്കലും പറയുന്നില്ല, പക്ഷെ അത് അറിഞ്ഞു ഉപയോഗിക്കുക എന്നുള്ളതാണ്
നമ്മളിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദേശം. ഏതെങ്കിലും ഒരു കാലത്ത് പെട്ടെന്ന് ഫോണിൻ്റെ ഇതിലെ നെറ്റ് ജാമായി പോയാൽ അവിടെ അന്തം വിട്ട് നിന്ന് പോകാൻ പാടില്ല കുട്ടികൾ. ആ ഒരു പരിശീലനം നമ്മളിപ്പോഴേ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഞാനീ കാണുന്നത് ഊർപ്പള്ളിയുള്ള ഈ നല്ല സൈസായിട്ടുള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്ക് ശരിക്കും കൊതിയാവും. അപ്പം അങ്ങനെയാണ് നമ്മൾ അവിടത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെയും പിന്നെയും പരിശീലനത്തിന് പോകുന്നത്. പക്ഷേ എന്താ പറയണ്ടത്, നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറച്ച് ഏകദേശം ഒരു നന്നായിട്ടൊരു ലെവലിൽ വരുന്ന കുട്ടികളെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണൂല. അവരൊന്നുകിൽ പുറത്തേക്ക് എവിടെയും പോയിട്ടുണ്ടാവും, അതാണ് നമുക്ക്. ഈ ഊർപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഊർപ്പള്ളിയിൽ ഈ വോളിബോൾ ഊർപ്പള്ളി വോളി എന്നുള്ളത് പണ്ടേ ഉണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ പറയുന്ന കേൾക്കുന്ന പേരാണ്, ഞങ്ങളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നൊരു സംഭവം കൂടിയാണ്. പക്ഷേ ഊർപ്പള്ളിയുടെ ഒരു നഷ്ടം എന്നുള്ളത്, ഊർപ്പള്ളി വോളി ഒരു പ്രൊഫഷണലായിട്ട് ഊർപ്പള്ളി വോളിബോളിനെ ആരും കൊണ്ടു നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഷെമീർ ഊർപ്പള്ളി ഒഴിച്ചു കഴിഞ്ഞാൽ വേറൊരാളും ഇതൊരു പ്രൊഫഷണലായിട്ടോ അല്ലെങ്കിൽ ഇതിനെ നല്ല രീതിയിൽ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ നഗ്നസത്യം. എല്ലാവർക്കും വൈകുന്നേരങ്ങളിൽ ഒരു എന്താ പറയുക എക്സസൈസ് എന്നുള്ള രൂപത്തിൽ വോളിബോൾ കളിക്കുക പോവുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ആരും തന്നെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ. ഊർപ്പള്ളി വോളിക്ക് ഇപ്പോൾ നല്ലൊരു ഭാവിയുള്ളൊരു സമയമാണിത്. കാരണം നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട്. പണ്ട് കാലങ്ങളിൽ ആരെയൊക്കെയോ പറമ്പിൽ ഇങ്ങനെ ഒരു ഭാഗത്ത് കളിച്ചു, പിന്നെ അവർ അത് ഇത് പറയുമ്പം ഗ്രൗണ്ട് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് ഗ്രൗണ്ട് വെച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് ഊർപ്പള്ളി വോളിക്ക് സ്വന്തമായൊരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ഇനിയെങ്കിലും നമ്മുടെ ഊർപ്പള്ളി വോളിയെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് കലാപ്രതിഭകളെ വാർത്തെടുക്കാനും ആ ഗ്രൗണ്ട് മൂലം നമുക്ക് സാധിക്കും. അതിൻ്റെ ഒക്കെ ട്രെയിനറാണ് നമ്മുടെ മുന്നിലുള്ളത്. മാഷ് കണ്ടിന്യൂ. പഞ്ചായത്ത് വിചാരിച്ചാൽ അവിടെ ഒരു സ്ഥിരമായ ഒരു ഒരു പരിശീലന കേന്ദ്രം സ്ഥാപിക്കുക, അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾ അവിടെ തന്നെയുള്ളവർ 90% അവിടെയുള്ളവർ തന്നെ ധാരാളം അവിടെ അതിനകണക്കായിട്ടുള്ള കുട്ടികളുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവരെ അതിലേക്ക് തിരഞ്ഞെടുത്ത് അവിടെ ഒരു സ്ഥിരമായ പരിശീലന കേന്ദ്രം ഉണ്ടാവുകയാണെങ്കിൽ അത് ആ ഊർപ്പള്ളിക്ക് മാത്രമല്ല നമ്മളെ കണ്ണൂർ ജില്ലയ്ക്ക് തന്നെ അഭിമാനിക്കാവുന്ന രീതിയിലുള്ളൊരു കേന്ദ്രമായിട്ട് മാറ്റാൻ പറ്റും. മാഷിൻ്റെ അനുഭവ വെളിച്ചത്തിൽ ഊർപ്പള്ളി എന്ന ഈ ഒരു ഗ്രാമത്തിനെ വോളിബോളിൻ്റെ ഒരു ഗ്രാമമാക്കി മാറ്റാനും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയല്ല കേരളം മൊത്തം മുഴുവനായി അഭിമാനിക്കാവുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് പഞ്ചായത്തിൻ്റെയും ഇതൊക്കെ. പക്ഷേ ഇപ്പോൾ പണ്ടത്തെ പോലെ എല്ലാം തോന്നുന്നുണ്ട് മാഷേ. കാരണം ഇപ്പോഴത്തെ പഞ്ചായത്തിൻ്റെ അധികൃതരും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലൊക്കെ ഒരുപാട് സഹായങ്ങളും ഒരുപാട് സപ്പോർട്ടും ഈ ഊർപ്പള്ളി വോളിക്ക് നൽകുന്നുണ്ട്. അതിൽ ഷെമീർ ഊർപ്പള്ളിയുടെ ഒരു ഇടപെടൽ വളരെ ശ്ലാഘനീയമാണ്, പറയാതിരിക്കാൻ വയ്യ. അതെ, ഇടപെടൽ മീൻസ് അത് അത് കഴിഞ്ഞിട്ടേ മറ്റെന്തും ഉള്ളൂ എന്നുള്ള രീതിയിലാണ് വോളിബോളിൻ്റെ ശരിയായ ഒരു ഭ്രാന്ത് ആണ്. അല്ല, ശരിക്കും അതാണ് വേണ്ടത്, അങ്ങനെയുള്ള ഒരാളാണ് വേണ്ടത്. പക്ഷെ ഇതാണ് ഞാൻ പറഞ്ഞത്, അടിസ്ഥാനപരമായിട്ട് എല്ലാവർക്കും അതിന്റെ പിന്നിലുണ്ടാവുന്ന ആ ഒരു ഇതാണ്. അതും കൊണ്ട് നടന്നതിന് ശേഷം പിന്നെ ചെലവ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷെ ആ ഒരു ഇത് ഒരു ഉറപ്പ് ഈ പറയുന്ന പോലെ ഏതെങ്കിലും പിന്നെ ഫണ്ട് വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു അക്കാഡമി രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിനിഷ്ടം പോലെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുള്ള വ്യക്തികളും സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടാവും. അല്ല, ഈ സ്പോർട്സിനോട് താല്പര്യം തോന്നുന്നവർ ഇതിനു വേണ്ടി ഫണ്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനും താല്പര്യമുള്ള ആൾക്കാർ ഇഷ്ടംപോലെ. പക്ഷേ അതിൻ്റെയൊക്കെ കാരണം എന്നുള്ളത് നമ്മൾ ഇതിൽ തന്നെ ഈ സ്പോർട്സിനെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകണം, എന്നാൽ മാത്രമേ അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ മുന്നോട്ട് വരും. ഷെമീർ ഊർപ്പള്ളിയും അതുപോലെ തന്നെ മാഷൊക്കെ നമുക്ക് ഉള്ളത് വലിയൊരു മഹാഭാഗ്യമാണ്. നമ്മളത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഊർപ്പള്ളിക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കാനൊക്കെ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെ ഒരു വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അതിനെ നല്ല രീതിയിൽ കൊണ്ടുനടക്കണം എന്നാണ് ഊർപ്പള്ളിയിലുള്ള വോളിബോൾ പ്രേമികളോടും വോളിബോൾ കളിക്കുന്നവരോടും ഇനി വരുന്ന തലമുറയോടൊക്കെ നമുക്ക് പറയാനുള്ളത്. എൻ്റെ എല്ലാവിധ സഹായങ്ങളും സപ്പോർട്ടും ഏത് സമയത്തും ഉണ്ടാവും. ഞാൻ മാത്രമല്ല, വോളിബോളിനെ സഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവിടെയും ചുറ്റുവട്ടത്ത് ഏരിയകളിലായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ടും നമ്മളെ മക്കരേരിയൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. ഞാനൊരു വ്യക്തിപരമായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഹൗസ് യുവർ ലൈഫ്, എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതം? ഫൈൻ, വളരെ 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 സന്തോഷമായിരുന്നു. കാരണം എങ്ങനെ ജീവിക്കാനാണോ ആഗ്രഹിച്ചത് ആ രീതിയിലാണ് ഇപ്പോൾ. കാരണം ഞങ്ങൾക്ക് ജീവിതം വേറെ വോളിബോൾ വേറെ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നില്ല അന്നും ഇന്നും. അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടാലും എത്ര ഇത് ചെയ്താലും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് മനസ്സിൽ ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെയായിരുന്നു. അച്ഛൻ ഈ വോളിബോളിന് വേണ്ടിയിട്ട് ജീവിച്ച് മരിച്ചത്, എല്ലാവിധ എന്ന് പറയേണ്ട എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുള്ളൂ. വോളിബോളിന് വേണ്ടി
ഇഷ്ടംപോലെ ഇഷ്ടംപോലെ നഷ്ടപ്പെടുത്തി. സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുത്തി എന്ന് എല്ലാവരും പറയും. പക്ഷെങ്കിൽ ആ ഒരു സന്തോഷവും ഇതും നമുക്കറിയാം അത് നഷ്ടപ്പെടുത്തിയതല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളും അതിന്റെ ആ എന്താ പറയണ്ട ആ ഈ നിലവാരത്തിൽ നിന്ന് നമ്മൾ താഴോട്ട് പോകാൻ നിന്നില്ല. അപ്പോ കുട്ടികൾ നമ്മൾ അന്നേരം നമ്മൾക്ക് വേണ്ടി എന്ന് പറയാം, നമുക്ക് വേണ്ടി അന്നപ്പോ ജീവിച്ചു. അല്ല അതിനു മുന്നേ ഉള്ള ഇഷ്ടംപോലെ ടീമുകൾ കളിക്കാർ ഇഷ്ടംപോലെ വാർത്തെടുത്തിട്ട് ഇവിടെ ആ കൂട്ടത്തിൽ നമ്മളും അങ്ങനെ അങ്ങനെ കളിച്ചു വന്നു. മക്കളും അതേ പാരമ്പര്യത്തോടെ അപ്പൊ ഒരു സംസ്കാരം നിലനിർത്തും. നമ്മളിപ്പം വോളിബോൾ എന്നുള്ളൊരു ലക്ഷ്യമല്ല, നമ്മളൊരു കായിക സംസ്കാരം ഒരു സ്ഥലത്തുനിന്ന് വിട്ടുകൊടുക്കാണ്ടിരിക്കാം ഒരു ഒരു പ്രദേശത്ത്. അതെന്താ വെച്ചാൽ നമ്മളെ പ്രദേശത്തിന് അതിൻ്റെതായ ഒരു ശാന്തതയും സമാധാനവും ഇതും ഉണ്ട്. കാരണം അത്രയും 10-20 കുട്ടികളല്ലേ ചെറുപ്പക്കാർ പ്രത്യേക സമയത്ത് നമ്മൾ നമ്മളെ ഒരു കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് വെക്കാന്ന് പറയുന്നത് ഇപ്പോൾ രക്ഷിതാക്കൾക്ക് നല്ലൊരു താല്പര്യമുള്ള കാര്യമാണ്. അവരിങ്ങോട്ടേക്ക് വിളിച്ച് ഇപ്പോൾ ഇവിടുന്ന് മാത്രമല്ല പുറമെയുള്ള സ്ഥലങ്ങളിൽ നിന്നും രക്ഷിതാക്കളെ വിളിച്ച് അന്വേഷിച്ചിട്ട് അവരെ കുട്ടികളെ ഇവിടെ കൊണ്ടുവിടുന്നുണ്ട്. അതെ, ഇപ്പോൾ ഈ കൊറോണേൻ്റെ ഒരു സമയമായതുകൊണ്ട് മാത്രം തൽക്കാലം നമ്മൾ പരിശീലനം നിർത്തി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ സീസൺ നമ്മൾ ജില്ലാ ചാമ്പ്യൻഷിപ്പ് കളിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ ടീമിൽ ഒരു ഒരു കുട്ടി നമ്മൾ എക്സ്ട്രാ ഇറങ്ങിയിരുന്നു, സനൂപ്ന്ന് കൂടാളിയിൽ നിന്ന് വരുന്ന കുട്ടി. ഇത്രയും ദൂരം ആ സമയത്ത് വരും, കൃത്യമായിട്ട് വരും, അറ്റൻഡ് ചെയ്യും. മാഷിൻ്റെ ഈ അധ്യാപന ജീവിതത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളെ വാർത്തെടുത്തിട്ടുണ്ടാവല്ലോ, ഒരുപാട് കായിക താരങ്ങളെ. അപ്പോൾ മാഷിന് ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥി ആരായിരുന്നു? അത് മറ്റുള്ള വിദ്യാർത്ഥികളെ കുറവാക്കിയിട്ടല്ല ഞാൻ പറഞ്ഞു, പക്ഷെ എന്നാലും നമ്മളിപ്പോ അങ്ങനെയല്ല, അത് അതൊരുപാട് അല്ല അങ്ങനെയല്ല, അത് നമ്മളെ കുട്ടികളെ ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ഒരു ഒന്നല്ല, ഒരുപാട് കുട്ടികൾ. കാരണം ഇപ്പോൾ നമ്മളെ നേവിയിൽ ഇപ്പം ഒരു ഷിപ്പിൻ്റെ ഫുൾ ഇൻചാർജ് എടുക്കുന്നത് ഞങ്ങളൊരു സ്റ്റുഡൻ്റാണ്, മഞ്ജു വാര്യർ നമ്മളെ സ്റ്റുഡൻ്റായിരുന്നു. അങ്ങനെ അല്ല അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രത്യേക മഞ്ജു വാര്യർ വോളിബോൾ ഞങ്ങളെ സ്കൂളിൽ ചിന്മയ വിദ്യാലയത്തിൽ പഠിച്ചതാണ്. മഞ്ജു 6-ാം ക്ലാസ് മുതൽ പ്ലസ് 1 വരെ ഞങ്ങളെ സ്കൂളിൽ പഠിച്ചായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ വരാനുണ്ട് ഇടക്ക്. അല്ല ഞാനിപ്പം 31 ഈ മാർച്ച് 31 റിട്ടയറായി. അതെ, ഓ അനുജൻ ഈ മെയ് 30 റിട്ടയറായി, ഞാൻ മാർച്ച് 31. ഞങ്ങൾ രണ്ടുപേരും റിട്ടയറായി. ഇനിയിപ്പം ഇതിപ്പോ വീട്ടിൽ ഇവിടെ ഇതിന്റെ ഇപ്പൊ മാഷ് റെസ്റ്റ് ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ പല ഭാഗത്തുനിന്നും രക്ഷിതാക്കൾ കുട്ടികളെ വോളിബോളിന്റെ പ്രാക്ടീസിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് ആക്കുന്നുണ്ട്. അതിന് പ്രാക്ടീസ് മാഷ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കൊറോണ കാലമായതുകൊണ്ട് കുറച്ചൊന്ന് വിട്ടു നിൽക്കുന്നത് തന്നെ മാത്രം അല്ലേ. അപ്പൊ മാഷിന്റെ ഈ അധ്യാപന ജീവിതത്തില് നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റിയ ഒരു വിദ്യാർത്ഥിയുടെ പറഞ്ഞില്ല. അല്ല അല്ല, ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഒരു സ്റ്റുഡന്റായി എന്നോട് അറ്റാച്ച് ചെയ്തതിനു ശേഷം ഇന്നും വിട്ടുപോകാത്തതാണ് ഷെമീർ ഉപ്പള്ളി. ഷെമീർ ഉപ്പള്ളി അതാണ്, അത് ഈ സംഭവം ഈ സമയത്ത് അത് പ്രത്യേകം പറഞ്ഞേ പറ്റി. സ്റ്റുഡന്റ് ആയിട്ടാണ് ഞങ്ങളോട് അറ്റാച്ച്മെന്റ്. പിന്നെ നമ്മൾ ഒരുമിച്ച് എല്ലാ ഏത് ഉറുപ്പള്ളി നടത്തുന്ന എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷെമീറിന്റെ അണ്ടറിൽ നടത്തുന്ന ഇപ്പം പ്രസ് ക്ലബിന്റെ ഇഷ്ടംപോലെ കളികൾ നടക്കും, ഇഷ്ടംപോലെ കളികൾ. അപ്പൊ അവരെ ടീമിനെ പരിശീലിപ്പിക്കാനും അതിനുള്ള ഞാൻ പോകാറുണ്ട്, അതിന് പോകാറുണ്ട്. ഉറുപ്പള്ളി പിന്നെ ഞങ്ങൾ ജസ്റ്റ് വോളിബോൾ മാത്രം, നമ്മൾ കലാപരിപാടി മറ്റെന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞങ്ങളിവിടെ വോളിബോൾ മാത്രമല്ല കോൽക്കളി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, നാടൻ നമ്മുടെ ക്ഷേത്ര ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൽക്കളി. അപ്പോൾ ഉറുപ്പള്ളി സ്റ്റേജിൽ നിരവധി പ്രാവശ്യം നമ്മൾ ഈ കോൽക്കളി അവരിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളും കൊണ്ട് നമ്മുടെ ടീം തന്നെ, വോളിബോൾ ടീം തന്നെയാണ് ഇതും ചെയ്യാറ്. അത് ഇതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ തന്നെ ഉണ്ട് അതിൻ്റെ. ഈ കോൽക്കളി എന്ന് പറയുന്നത് നമ്മൾ ഈ സ്കൂൾ കലോത്സവത്തിന് ഇപ്പം നമ്മൾ കാണുന്ന അല്ലല്ല, അത് ആ കാണുന്ന കോൽക്കളി എന്ന് പറയുന്നത് നമ്മൾ കോൽക്കളി തന്നെ. പക്ഷെ അത് രണ്ട് തരത്തിലുണ്ട്, ഇപ്പം മാപ്പിള കോലടി അങ്ങനെ ആ മുസ്ലിം കോൽക്കളി എന്നിട്ട് മത്സരത്തിന് ഇപ്പോഴും ആ കളിയാണ് ഉണ്ടാകുന്നത്. ഇത് ക്ഷേത്ര അമ്പലങ്ങളിൽ അല്ലെങ്കിൽ സ്റ്റേജുകളിൽ നമ്മളത് സ്റ്റേജുകളിൽ ഇഷ്ടം നിരവധി സ്റ്റേജിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മത്സരങ്ങളിൽ വരുമ്പോൾ രണ്ട് ഒരു കാറ്റഗറിയിൽ മത്സരിക്കും. അത്ര സംഭവം പാട്ട് പാടുക, കോലടിക്ക, താളം വെച്ച്, സ്റ്റെപ്പ് വെച്ച് കളിക്കുക. അപ്പൊ ആ കലാ ഇതിൽ ഇവര് ഒരു പ്രാവശ്യം കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ എന്തിരുന്നു ഉറുപ്പള്ളി ഒരു പ്രോഗ്രാമിൻ്റെ ഇതായിട്ട് അന്ന് ഞങ്ങളവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു. ഈ ഷെമീർ ഉറുപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഒരുപാട് കലാ കായിക മത്സരങ്ങൾ ഉറുപ്പള്ളിയിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് വ്യത്യസ്തത ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് മഴ ഉത്സവം എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന. ശരിക്കും ആ ഒരു മഴ ഉത്സവത്തിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യാൻ മാത്രമേ ഉണ്ട്. അത് ഞാൻ എൻ്റെ മൈൻഡിലുണ്ട് അതൊക്കെ. അപ്പൊ അതിൽ ഇങ്ങനെയുള്ള കലാ കായിക മത്സരങ്ങളൊക്കെ വെള്ളത്തിൽ വോളിബോൾ കളിക്കുക, ഫുട്ബോൾ കളിക്കുക. ഒന്നാമത് ഒരു മത്സരത്തിന്റെ
ഭാവം ഇല്ലാണ്ട് ഒരു പരിപാടി നടത്തുമ്പോൾ അതിനൊരു പ്രത്യേക ഇതുണ്ട്. അപ്പോൾ അതൊരു ഉത്സവമായിരുന്നു. മറ്റേത് മത്സരം വരുമ്പോൾ ശരിക്കും അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ. ഇതൊരു നാടിനെ മഹത്വവൽക്കരിക്കാനും അതുപോലെ തന്നെ നാട്ടിലെ യുവാക്കളെ വേറെ രൂപത്തിൽ പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള അതാണ് പ്രധാന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് പുണ്യങ്ങളും ഉണ്ട്. അപ്പോൾ ഏതായാലും ഇത്രയും സമയം നമ്മളോട് ഈ ഉർപ്പള്ളിയുടെ വിശേഷങ്ങളും പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച മാഷിനോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കുട്ടികളോട് എന്നല്ല, ടോട്ടലി ഈ ലോകത്തിനോട് എന്താണ് മാഷിക്ക് പറയാനുള്ളത്? ഇത്രയും അനുഭവത്തിന്റെ വെളിച്ചത്തിലും ഒരുപാട് ശിഷ്യഗണങ്ങളെ വാർത്തെടുത്ത ഒരു മാഷ് എന്നുള്ള നിലയിലും ഇത്ര കാലം ജീവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിലും ലോകത്തിനോട് എന്താണ് മാഷിക്ക് പറയാനുള്ളത്? നമ്മള് ഇത്ര കാലവും പഠിച്ച കാര്യങ്ങളൊന്നുമല്ല ശരിയായ ഒരു മനുഷ്യന്റെ ഒരു പഠിപ്പ് എന്ന് പറയുന്നത് ഇത്രകാലം നമ്മൾ ചെയ്യുന്നില്ല. കാരണം ആ പഠിപ്പ് നമ്മളെ പഠിപ്പിച്ചത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷം ഒന്നര വർഷമായിട്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ എന്തൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിലും നമ്മളെ ആരോഗ്യം നമ്മളെ കയ്യിലില്ലെങ്കിൽ എല്ലാം അവിടെ തീർന്നു. അപ്പോൾ ശരീരത്തിന് പ്രതിരോധ ശേഷി നേടാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധി എന്ന് പറയുന്നത് സ്പോർട്സ് തന്നെയാണ്. സ്പോർട്സ് അത് നല്ല ആരോഗ്യം, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല രീതിയിലുള്ള വ്യായാമം ചെയ്യുക. ഈ കളി ഏതോ ആയിക്കോട്ടെ, അതാത് പ്രദേശത്തിനനുസരിച്ചുള്ള ഒരു താല്പര്യമുള്ളതും ഇഷ്ടമുള്ളതുമായ അതാത് പ്രദേശത്തെ കളികൾ കളിക്കുക, അവനവൻ്റെ ആരോഗ്യം നിലനിർത്തുക. ആരോഗ്യം നിലനിർത്തിയാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് വേറെ ഒരു രക്ഷയില്ല. മരുന്നുകൾ ഒഴിവാക്കുക, മാക്സിമം ഇംഗ്ലീഷ് മരുന്നുകളും മറ്റൊക്കെ ഒഴിവാക്കുക. മാഷു പറഞ്ഞു വന്നത് നമ്മുടെ പുസ്തകത്താളുകളിൽ പഠിച്ചതല്ല പഠനം. ശരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ളത് ഈ ഒരു വർഷക്കാലം, ഈ ഒന്ന് രണ്ട് വർഷക്കാലം കൊറോണ എന്ന ഈ ഒരു കാലഘട്ടത്തിൽ നാം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ശരിയായ പഠനം എന്നാണ് മാഷ് മനസ്സിലാക്കുക. അപ്പോൾ ഇനി അങ്ങോട്ട് തുടർന്നങ്ങോട്ട് നമ്മുടെ ജീവിത നിലവാരവും അതുപോലെ തന്നെ മറ്റുമൊക്കെ മെച്ചപ്പെടണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം. നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ നമ്മുടെ ഈ കായികാഭ്യാസങ്ങളും കായിക കലകളൊക്കെ നിലനിർത്തണം. അപ്പോൾ നല്ലൊരു സ്പോർട്സ് എന്നുള്ളത് നല്ലൊരു ആരോഗ്യത്തിനും നല്ലൊരു ഭാവി ജീവിതത്തിനും ജീവിത പ്രയാണത്തിനും ഒക്കെ ഒരു ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ്. അപ്പോൾ മാഷ് പറയുന്നത് എല്ലാവരോടും സ്വന്തം ശരീരം നിലനിർത്തുക, അതിനെ സ്പോർട്സിലേക്ക് ഇറങ്ങുക. നിങ്ങൾക്ക് എന്താണോ സ്പോർട്സിനോട് എന്ത് സ്പോർട്സാണോ താല്പര്യമുള്ളത് ആ ഒരു സ്പോർട്സിന് നിങ്ങൾ മുറുകെ പിടിച്ച് അതിനു വേണ്ടി അതിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളതിൽ വിജയിക്കും അല്ലേ? അതെ. അപ്പോൾ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മാഷ്. കാരണം മാഷ് പാരമ്പര്യമായിട്ട് വോളിബോളിൻ്റെ മാഷിൻ്റെ അച്ഛൻ മുതൽ പാരമ്പര്യമായിട്ട് വോളിബോളിൻ്റെ ആ ഒരു പാരമ്പര്യത്തിലൂടെ ജീവിച്ച് വരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളും നല്ല വോളിബോളിൻ്റെ കാര്യത്തിൽ മാഷേക്കാൾ, മാഷു പറയുന്നത് മാഷ് എന്നേക്കാൾ ഉയരത്തിലാണ് അവർ എന്നാണ് മാഷിൻ്റെ അനുഭവത്തിന് മാഷ് പറയുന്നത്. അപ്പോൾ ഇപ്പം മാഷിൻ്റെ ജീവിതം തന്നെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ തരുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. അപ്പോൾ ഡിയേഴ്സ്, എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതിന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. അതുവരേക്കും വണക്കം.